ഹായ് ഫ്രണ്ട്സ് വിജയ് രമേശ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ബിഗ് ബോസിൻ്റെ റിവ്യൂ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നാൽപ്പത്തഞ്ചാം ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇന്ന് ഫോർട്ടി ഫൈവ് ഡേയ്സ് ആയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ആക്കാനും മറക്കല്ലേ കൂട്ടുകാർ വീഡിയോ കാണുന്ന നൂറിൽ എൺപത്തഞ്ച് ശതമാനം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കേട്ടോ അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ രാവിലെ തന്നെ ദാ നേരം വെളുത്തിരിക്കുന്നുണ്ട് നേരം എന്താ പരപരാ വെളുത്തു എന്ന് നമ്മൾ പറയത്തില്ല ആ അതുപോലെ തന്നെ ൗസിനകത്ത് നേരെ വിളുത്തു അപ്പോൾ അടിപൊളിയായിട്ട് ടേക്ക് ഇറ്റ് ഈസി ഇട്ട് ഇറ്റ് ഈസി ആ പാട്ടിനെ കുറിച്ച് നമ്മുടെ അർജുനും ജിൻഡും സംസാരിക്കും നമുക്കിട്ട് തന്ന പാട്ടാണോ ബിഗ് ബോസ് ഇന്നലെ അവർക്ക് ഗെയിം കളിച്ച് ഒത്തിരി മുറിവൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ടേക്ക് ഇറ്റ് ഈസി എന്നുള്ള പാട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ സായി ഋഷിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ ടീമും രാവിലെ തന്നെ ഫുഡൊക്കെ പകം ചെയ്യാനുള്ള തിരക്കിലാണ് ആ സമയത്താണ് നമുക്കൊരു സൈറൺ പോലെ മുഴങ്ങുന്നുണ്ട് കഥയറിയാതെ ലോകത്തിൻകഥിയാതെ അറിയാതെ ആ പാട്ടിന് ടൂണൊക്കെ ഇട്ടു അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഗാർഡൻ ഏരിയയിൽ പോകുകയാണ് അപ്പോഴാണ് ബിഗ് ബോസിൻ്റെ ക്രൂമംബേഴ്സ് ഒരു ബാനർ പിടിച്ച് വന്നിരിക്കുന്നത് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഓ സിജോയാണെന്നുള്ളത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കേണ്ടത് സിജോ എവിടെയാണ് സിജോ അറിയാമോ സിജോ കൺഫെക്ഷൻ റൂമിലാണ് അങ്ങനെ കൺഫെക്ഷൻ റൂമിൽ സിജോ ഇരിക്കുന്നു സിജോ തംസപ്പൊക്കെ കൊടുത്തിട്ട് സിജോനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഞാൻ അടിപൊളിയായിട്ട് ഞാൻ പൊളിച്ചിട്ട് വരും എന്ന രീതിയിൽ തന്നെ ദാ അടിപൊളിയായിട്ട് മാസ് ലുക്കിൽ സിജോ ദാ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനത്തേക്ക് ചില കളികൾ കളിക്കാനും ചിലരെ കളി പഠിപ്പിക്കാനുമായിട്ട് ബിഗ് ബോസ് ഹൗസിനത്തേക്ക് വലത് കാലിൽ വെച്ച് കയറിയിരിക്കുകയാണ് അന്ന് നമ്മുടെ റോക്കി റോക്കിയുമായിട്ടുള്ള ഇഷ്യൂസിന് ശേഷം സിജോ കുറച്ച് ദിവസം പിന്നെ എന്താ പറയേണ്ടത് ഒരു ചെറിയ സർജറിക്ക് കഴിഞ്ഞു ഒരു റെസ്റ്റിലായിരുന്നല്ലോ അതിനുശേഷം വന്നിരിക്കുകയാണ് അപ്പോൾ ഈ സിജോ വരുന്നത് ഗിബ്രി റസ്ബിനാണ് ആദ്യം കാണുന്നത് അങ്ങനെ അവർ ഓടിപ്പോയി ഹഗ് ചെയ്യുന്നുണ്ട് ബാക്കി എല്ലാ ക്രൂ മെമ്പേഴ്സും വരുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസിലെ ഹൗസിലെ ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെ വന്നിട്ട് എല്ലാവരും ചോദിക്കുന്നത് അയ്യോ ഇല്ലയേ ഒല്ലിയേ അതേ ടു വീക്സ് ഞാൻ ജ്യൂസ് മാസം മാത്രമാണ് കുടിച്ചിട്ടുള്ളത് ഇപ്പോൾ എനിക്കെല്ലാ ഫുഡും കഴിക്കാവുന്ന രീതിയിൽ അങ്ങനെ ബിഗ് ബോസ് നമ്മുടെ സിജോയ്ക്ക് വെൽക്കം ബാക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ സിജോ വന്നിട്ട് വെൽക്കം ബാക്ക് വരുന്നു അപ്പം ശരണ്യ പറഞ്ഞു നമ്മളാണ് പറയേണ്ടത് അപ്പോൾ സിജോ പറഞ്ഞു ഇല്ല ഇത് എൻ്റെ വീടാണ് ഞാൻ വിട്ടയച്ചു പോയ വീടാണല്ലോ ഞാൻ നിങ്ങളുടെ കളികളെല്ലാം കണ്ടിട്ടാണ് വരുന്നത് ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ തീപ്പൊരിയായിട്ടാണ് വന്നതെങ്കിൽ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് കാട്ടു തീയായിട്ടാണ് ഇവിടെ പലരെയും ഞാൻ കത്തിച്ച് ചാമ്പലാക്കുമെന്നൊരു ആറ്റിറ്റ്യൂഡല്ല ഓക്കെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഗെയിം കളിച്ച് ജയിക്കാം നല്ലൊരു എതിരാളിയായിട്ട് ഞാൻ ഇവിടെ തന്നെ കാണും പിന്നെ എൻ്റെ നന്മമാരുമായിട്ട് ഇവിടെ കണ്ടു ഞാൻ അത് കേട്ടു ഞാനത് കണ്ടു പക്ഷേ അങ്ങനെ കാണുന്നവരോടും അങ്ങനെ പറഞ്ഞവരോടും എനിക്കൊരു പരാതി ഒന്നുമില്ല ഞാൻ മൂന്നാഴ്ച ചെന്നൈയിൽ തന്നെയായിരുന്നു ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സ് എന്നെ നല്ലവണ്ണം ട്രീറ്റ് ചെയ്തു പ്രത്യേകിച്ച് ലാലേട്ടൻ ആ സ്റ്റേജിൽ എന്നെ വിളിച്ച് കേട്ടിട്ട് എൻ്റെ അടുത്ത് സോറി പറയുകയും എൻ്റെ കയ്യിൽ ഒരു പിടിത്തം പിടിക്കുകയും ചെയ്തു ആ പിടുത്തം കിട്ടിയപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ ഞാനിവിടെ നൂറ് ദിവസവും കളിച്ച് ഞാൻ ഇവിടുന്ന് കപ്പും കൊണ്ടുപോയി പോകും എന്നൊരു ആറ്റിറ്റ്യൂഡിൽ നമ്മുടെ സിജു ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഓരോ ആൾക്കാർ എങ്ങനെ പറഞ്ഞവിടാമെന്ന് നോക്കിയിരിക്കുന്ന സമയത്ത് ഇതാ പുതിയ ആൾക്കാർ പഴയ ആൾക്കാർ പോയി നമ്മുടെ ഹൗസറിൽ നിന്ന് പുറത്ത് പോയ ആൾക്കാർ കളികൾ കണ്ടിട്ട് തിരിച്ചു വന്നിരിക്കുന്നു അപ്പൊ സായി സ്ത്രീലേക്ക് നന്ദനയൊക്കെ സംസാരിക്കുന്നു അവൻ കിടന്ന് മെഴുകുന്നുണ്ടല്ലോ മെഴുകട്ടെ ഇനി അവൻ ഗെയിം കളിക്കട്ടെ ഇനി അവൻ്റെ ഗെയിം നമുക്ക് എന്താണെന്ന് കാണാം ഈ സമയം നമ്മുടെ ജാസ്മിൻ ഉണ്ടല്ലോ സായി വന്ന സമയത്ത് നടന്നല്ലോ നടന്നല്ലോസാൽ ജാസ്മിൻ നമ്മുടെ സായിക്ക് നല്ല എട്ടിൻ്റെ പണി വാങ്ങിച്ചു കൊടുത്തല്ലോ ബിഗ് നിന്ന് ലാലേറ്റിൻ്റെ കയ്യിൽ ഡയറക്റ്റ് നോമിനേഷൻ അതുപോലെ ജാസ്മിൻ സിജോട്ട പറയേ നടക്കുകയാണ് കാര്യങ്ങൾ അറിയാനായിട്ട് അപ്പോൾ സെയ്ദ് പറയുന്നു പിന്നെ സിജോട്ട ഒന്നും പറയരുത് ഒരു പാട്ടി രണ്ട് പാട്ടി മൂന്ന് പാട്ടി ഞാൻ പറഞ്ഞിരിക്കുന്ന ഇതും സ്വല്ല കൂടാതെ പക്ഷെ ജാസ്മിൻ ആരാമോളം എന്നറിയുമോ ജാസ്മിൻ പോയിട്ട് ഇവിടെ എൻ്റെ കളിയെക്കുറിച്ച് പറയും അപ്പം ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തു ജാസ്മിൻ എന്താണ് അറിയേണ്ടത് എന്നോട് ചോദിക്കൂ ജാസ്മിൻ ജാസ്മിനെ തന്നെ എന്ന രീതിയിൽ ചോദിക്കുന്നു അപ്പോഴത്തേക്ക് മറ്റുള്ള അംഗങ്ങളെല്ലാവരും കൂടി കൂകി എന്താ പറയണ്ട അയ്യേ ചമ്മി നാരിപ്പ് കേട്ടോ നല്ല രീതിയിൽ തന്നെ ചമ്മിയിട്ടുണ്ട് അപ്പം ഗബ്രിയും കൂടെ കൂയിട്ടുണ്ട് അപ്പം ബാക്കി എല്ലാവരും കൂയിപ്പം എനിക്ക് കുഴപ്പമില്ല നീയും കൂടി എന്നാ പോവാനുണ്ടായിരുന്ന രീതിയിൽ ഗബ്രിയോട് സംസാരിക്കുന്നു അതിനുശേഷം ഇന്നലെ മുതൽ നമ്മൾ ഏഷ്യനെറ്റിൽ പ്രൊമോ കാണിച്ച് യൂട്യൂബിനകത്തക്ക വൈറലായിരിക്കുന്ന സീൻ വരികയാണ് വേറൊന്നുമല്ല നമ്മുടെ ഗബ്രി ജാസ്മിൻ ഡിസ്കഷൻ അപ്പോൾ ജാസ്മിൻ ഗബ്രിയോട് പറയുന്നതാണ് അഭിഷേക് കെ വന്ന സമയത്ത് യത്ത് അവൻ ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു നീ ഒരു ടോപ്പ് ടെന്നിലോ ടോപ്പ് ഫൈവില് വരാനുള്ള ഇതാണ് പക്ഷേ നിന്റെ ഗെയിം അതിൽ കുറച്ചൊരു മാറ്റം അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അത് നീ എനിക്ക് ക്ലാരിറ്റി തരണം എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് ആ സമയത്തേക്ക് അവിടെ ആര് വരുന്നുണ്ട് പറയുമ്പോൾ നമ്മുടെ റസ്മിൻ കടന്നു വരുന്നുണ്ട് അപ്പോൾ റസ്മിൻ ചോദിക്കുന്നു എന്താണ് എടി നീ വയ്യാതായപ്പോൾ ഇവൻ നല്ലോണം ഗെയിം കളിച്ചു പക്ഷേ ഇവൻ വയ്യാതായാൽ നിന്നെക്കൊണ്ട് കളിക്കാൻ പറ്റുമോ അപ്പോൾ ജാസ്മിൻ ഇല്ലാന്ന് പറഞ്ഞു അപ്പം ഗബിരി പറഞ്ഞു അത് വെറുതെയാണ് അത് വെറുതെയാണ് ഒന്നുകിൽ ഞാൻ പോകണം അല്ലെങ്കിൽ ഇവൾ പോകണം എന്ന രീതിയിൽ സംസാരിച്ചു അപ്പോൾ എനിക്കിതിനകത്ത് ഒരു ഒരു എനിക്ക് അടി വരെ ഇടണം എന്താണെന്ന് എനിക്കറിയണം എൻ്റെ ഫുൾ എൻ്റെ ഞാൻ മൊത്തവും ഞാൻ ഇവനിലാണ് ലാലേട്ടനും പിന്നെ ബിഗ് ബോസും ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി ഓരോന്ന് എന്നോട് പറഞ്ഞിട്ട് പോലും ഞാൻ ഇവനെ തള്ളി പറഞ്ഞില്ല അപ്പോൾ ജസ്മിൻ ചോദിക്കുന്നത് നിനക്ക് എന്താണ് നിങ്ങളോട് ഇഷ്ടമുണ്ട് അപ്പോൾ അവൻ പറയുകയാണ് എനിക്കിഷ്ടമാണ് പക്ഷേ ഇവളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല അപ്പോൾ ജോസ്മിൻ അയ്യോ അടി കിട്ടിയത് പോലെ ഇവിടെ അടിപതർന്നത് ഞാനാണ് ഇവിടെ അടിപതർന്നത് ഞാനാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ള സ്നേഹമെന്ന് പറയാം അത് പ്യൂറായിട്ടുള്ള ഇതാണ് വിവാഹം കഴിക്കാൻ പറ്റില്ല െന്ന് എനിക്കറിയാം പക്ഷേ ഇതിനൊരു ക്ലാരിറ്റി ഇല്ല എന്ന രീതിയിൽ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് അപ്പൊ അസ്വിൻ പറഞ്ഞു ഗബ്രി നിനക്ക് എന്തെങ്കിലും ഒരു എഫക്ട് ചെയ്തിട്ടുണ്ട് ഇല്ല ഞാൻ എന്താ പറയേണ്ടത് അപ്പോൾ ജാസ്മിൻ പറഞ്ഞ ക്യാമറ നോക്കി സംസാരിക്കാതെ ഇല്ല ഞാൻ ക്യാമറ നോക്കി എല്ലാം സംസാരിക്കുന്ന രീതിയിൽ അവർ തമ്മിലൊരു പെണക്കം ഞാനും ജോജിയും തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നുള്ള പോലെ അവർ തമ്മിൽ ഡിസ്കഷൻ കഴിഞ്ഞു രണ്ടും രണ്ട് രീതിയിലായിരിക്കാണ് ഈ സമയം ഗബ്രി ക്യാമറ നോക്കി ഉറന്നു പറയുന്നതും എനിക്ക് വയ്യ എനിക്ക് ഹോസ്പിറ്റലിൽ വിളിക്കണം എന്ന രീതിയിൽ നന്ദന വെള്ളം കൊണ്ട് കൊടുക്കുന്നു ഇത് കണ്ടിട്ട് ജാസ്മിൻ അടുത്ത് വരുന്നു അപ്പൊ ഗബ്രി ഒഴിഞ്ഞു മാറുന്നുണ്ട് കേട്ടോ ബിഗ് ബോസ് ലിവിങ് റൂമിനകത്ത് മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ ഇരുന്ന സമയത്താണ് ഈ സംഭവം അങ്ങനെ ജാസ്മിനെ റസ്മിനും മീറ്റിങ്ങിന് വരുന്നില്ല ഗബ്ബ്രി ആണെങ്കിൽ ബാത്റൂമിൽ കയറി പോകുന്നുണ്ട് അപ്പോൾ ശ്രീധു പോയിട്ട് എന്താ പ്രശ്നമുണ്ടോ കുഴപ്പമുണ്ടോ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട് ഈ സമയത്തേക്ക് ബാക്കിയെല്ലാ അംഗങ്ങൾ റസ്മിനെയും അതുപോലെ ജാസ്മിനെ വിളിക്കുന്നുണ്ട് ഇവിടെ വന്നിരിക്കുകയിരിക്കുന്നുള്ളത് അപ്പോഴത്തേക്ക് റസ്മിനെ പറഞ്ഞു ഇപ്പോൾ ഇതാക്കണ്ട നീ വന്നിരിക്കി വന്നിരിക്കുന്ന രീതിയിൽ അവരും സംസാരിക്കുന്നുണ്ട് എന്തായാലും ആ മീറ്റിംഗ് കൂടെ നടക്കുന്ന സമയത്ത് തന്നെ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്തു നമ്മളെ സിജുവെ എടുത്ത് ഗബ്രിയെ കൊണ്ട് ൽ റൂമിൽ പോകാൻ പറ്റും അങ്ങനെ ശ്രീധുവും സിജോയും ഗബ്രിയുമായിട്ട് മെഡിക്കൽ റൂമിൽ പോയി ആ സിജോയിനകത്ത് കയറിയത് കേട്ടോ അങ്ങനെ ചെക്കപ്പൊക്കെ കഴിഞ്ഞു ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവർ വന്നിരിക്കുന്നുണ്ട് ഇതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നാൽപ്പത്തഞ്ച് ദിവസമാണ് അപ്പോൾ ഈ അമ്പത് വരെയുള്ള വൈകുന്നേരങ്ങൾ ഓരോരോ കലാപരിപാടികൾ അവതരിപ്പിക്കും ഡയൻസ് ആയാലും ആയിട്ട് നിങ്ങൾ അവതരിപ്പിക്കണമെന്ന് ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ അതിനെക്കുറിച്ചൊരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതായത് നാൽപ്പത്തഞ്ച് ദിവസം ടു അഞ്ച് ദിവസം ഇനി അഞ്ച് ദിവസം കൂടുള്ള അപ്പോൾ അമ്പത് ദിവസത്തുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ സാധാരണ അവർ ചെയ്യാറില്ല പക്ഷേ ഇപ്രാവശ്യം ബിഗ് ബോസിനകത്ത് ഒന്ന് മാറ്റി പിടിക്കുകയാണ് അപ്പം എന്തായാലും ഓരോരോ സ്കിറ്റിൽ അവർ ചെയ്ത് കൊടുക്കും നമുക്ക് ഇന്നുമല്ല അത് കാണാം അങ്ങനെ നമ്മൾ ജാസ്മിൻ ടാസ്ക് ലെറ്റർ വായിക്കണം കേട്ടോ ടാസ്ക് വേറൊന്നുമല്ല അലസത മാറ്റി വെച്ച് ബുദ്ധിയും ശക്തിയും നിരീക്ഷണ പാടവും ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു മൈൻഡ് ഗെയിം ഗെയിമായിട്ടുള്ളൊരു ഗെയിമാണ് കേട്ടോ അതായത് ഗാർഡൻ ഏരിയയിൽ മൂന്ന് പെഡസ്റ്റലുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഹോൾഡറും ഉണ്ട് പിന്നെ കുറച്ച് പിക്സൊക്കെ ഒരു ബ്രിക്സ് ആയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് കട്ട് പോലെ അത് ശേഷം നമ്മുടെ പ്ലാസ്മ ടി വിയിൽ വന്ന് നിന്നിട്ട് ഒരു പടം കാണിക്കും ആ പടം ഓർത്ത് വെച്ചിട്ട് ആയിട്ടുള്ള പടമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഓർത്ത് വെച്ചിട്ട് അത് വന്ന് കറക്റ്റായിട്ട് എടുത്ത് വെക്കുക അപ്പോൾ അതിൽ ആരാണോ ജയിക്കുന്നത് അങ്ങനെ മൂന്ന് ടീമായിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ടീമിനകത്ത് വന്നിരിക്കുന്നത് നമ്മുടെ അൻസിബ അപ്സര അതുപോലെ നന്ദനക്കുട്ടി വന്നു അപ്പോൾ നെസ്റ്റാണ് ജയിച്ചിരിക്കുന്ന അപ്സര രണ്ടാമത് വന്നിരിക്കുന്നത് ജാസ്മിനും അതുപോലെ നോറയും പിന്നെ വേറെ ആരാണ് വന്നിരിക്കുന്നത് റസ്മിനുമാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് ഡെൻ ടീമിൻ്റെ ജാസ്മിനാണ് ജയിച്ചിരിക്കുന്നത് മൂന്നാമത് വന്നിരിക്കുന്നത് നമ്മുടെ സിജോ വന്നു അതുപോലെ തന്നെ അഭിഷേക് ജയദേവ് വന്ന് ജിൻഡോ വന്നു അപ്പോൾ അതിനകത്ത് പിന്നെ അഭിഷേക് ജയദേവാണ് ജയിച്ചിരിക്കുന്നത് അതായത് ടാണല അപ്പോൾ മൂന്ന് ടീമുകാർക്ക് ഈ രണ്ട് പോയിന്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ സമനിലയായിട്ടുണ്ട് മനസ്സിലായ ഗെയിം എന്താണെന്നുള്ളത് അതായത് പ്ലാസ്മ ടി വിയിൽ കുറച്ച് ഫോട്ടോസ് കാണും ആ ഫോട്ടോ ഓർത്ത് വെച്ചിട്ട് ഇവിടെ ഗാർഡൻ ഏരിയയിൽ നിന്ന് ആ ഫോട്ടോസ് എടുത്ത് ഈ അവരവരുടെ പെഡസ്റ്റിൽ കൊണ്ട് വെക്കുക കറക്റ്റ് ആരാണോ ശരിയായിട്ട് പറയുന്നത് അവർ ജയിക്കുക അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ആണ് ഇത് പിന്നെ വിജയികളെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അതായത് പറയുന്നു പോയിന്റ് നല്ല പറയുന്നത് അങ്ങനെ നമുക്ക് ഇന്നലെ തന്നെ ഡെൻ ടീമിന് രണ്ട് പോയിന്റ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഇതാ കണ്ടോ ഇപ്പോൾ ഡെൻ ടീമിന് നാല് പോയിന്റ് മറ്റുള്ളവർക്കൊക്കെ ഇന്ന് രണ്ട് പോയിന്റ് ഇത് കിട്ടിയത് കൊണ്ട് അവർക്കൊക്കെ ഈക്വലായി അപ്പോൾ എന്തായാലും നാല് പോയിന്റ് നേരെ നമ്മുടെ ഡെൻ ടീം ജിൻഡോയാണ് പവർ ടീമുകാരോട് മത്സരിക്കാനുള്ള ഒരു ഗെയിമിൽ പോകുന്നത് അപ്പോൾ പവർ ടീമുകാരും ജിൻഡയും തമ്മിൽ അഡ്ഡൻ ടീമുമായിട്ടുള്ള ഗെയിം നമുക്ക് എന്താണെന്ന് കാണാം അപ്പോൾ രാവിലെ തന്നെ നേരത്തെ പറഞ്ഞ ഒരു സ്കിറ്റ് അവതരിപ്പിക്കണമെന്ന് അപ്പോൾ റാപ്പ് റാപ്പായിട്ട് പഠനം അങ്ങനെ ഹൗസിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടുതൽ ഒരു റാപ്പ് സോങ് പാടിയിരിക്കുന്നത് ആകെ പുകിലായി എല്ലാവർക്കും നെട്ടോട്ടം എല്ലാം നേടാനായി വന്നവർക്കെല്ലാം വെപ്രാളം അങ്ങനെയാണ് കേട്ടോ ആ പാട്ട് അപ്പോൾ എന്തായാലും സായി ഇത് രാത്രിയാവുന്നുണ്ട് അപ്പോൾ സായി ഗബ്രിയോട് പറഞ്ഞ അമ്പത് ദിവസമായി നീ ഇനി ഗെയിമിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നു പറയുന്നുണ്ട് ഇത് ജാസ്മിനിൽ നിന്ന് കാണുന്നുണ്ട് ഗബ്രി ഫുഡ് കഴിക്കുന്നുണ്ട് ശ്രീ ഇത് വന്ന് സംസാരിക്കുന്നത് എന്താണ് അപ്പോൾ ഗബ്രി പറഞ്ഞു ഞാനിവിടെ ജാസ്മിൻ്റെ കൂടെയാണ് എല്ലാം ഷെയർ ചെയ്തിരിക്കുന്നത് ഇപ്പോഴതിനുള്ള സാഹചര്യമില്ല എന്ന രീതിയിൽ ില്ല അപ്പോൾ സീത് പറയുന്നുണ്ട് നിങ്ങളെ ഒന്നും മനസ്സിൽ വെക്കാതെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ ഫ്രീ ആയിട്ട് സംസാരിക്കും അപ്പോൾ ജാസ്മിനും അതുപോലെ ഗബ്രി പിന്നെ നീ ഈ വീട്ടിൽ എന്നെ തകർക്കാൻ നിലക്കേ പറ്റുള്ളൂ പക്ഷേ ഞാനത് ഇപ്പോഴും നിന്റെ പുറകെ വരികയാണെന്ന രീതിയിൽ ജാസ്മിൻ ഗബ്രിയുടെ പുറകെ പോകുന്നുണ്ട് ഗബ്രി മൈൻഡ് ചെയ്യുന്നില്ല നേരെ അവിടെ കയറുന്നു പവർ റൂമിലേക്ക് കയറുന്നുണ്ട് പവർ ടീമിൻ്റെ അത്തേക്ക് ഗബ്രി കയറി ഉറങ്ങാൻ കിടക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ റസ്മിനും ജാസ്മിനും കൂടെ പിന്നെയും സംസാരിക്കുന്നുണ്ട് എടി എന്താണ് നമ്മൾ ഗെയിം കളിക്കാനാണ് വന്നത് നമുക്കിവിടെ ഫോൺ വിളിക്കാൻ പോലും പറ്റില്ല പിടിച്ച് അവൻ്റെ ഒറ്റ ഡയലോഗിൽ അവൻ എന്നെ ഇരുത്തി ഈ ഇപ്പം ഞാൻ പുറകെ ഞാൻ അവൻ്റെ പുറകെ പോവുകയാണ് എന്ന രീതിയിൽ ആക്ച്വലി എന്താ പറയേണ്ടത് ഞാൻ ക്ലീ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഞാൻ പറയാം ഇപ്പം ഞാൻ ഓക്കെയാണ് ഇറ്റ്സ് ഓക്കെയാണ് കുഴപ്പമില്ല എന്ന രീതിയിൽ റസ്മിനോട് സംസാരിക്കുന്നു അപ്പോൾ നമ്മുടെ ശ്രീധു അർജുനും അതെ ഈ ഊച്ചാളി എന്ന് പറഞ്ഞാൽ എന്താ സിജോ എന്നെ ഊച്ചാളി എന്ന് വിളിച്ചത് അതെന്താണ് അപ്പോൾ സില്ലി എന്ന രീതിയിൽ അപ്പോൾ നാളെ ഞാൻ അവിടെ അടുത്ത് പറയാം ഇനി അങ്ങനെ വിളിക്കേണ്ട എന്ന രീതിയിൽ എന്നിട്ട് പറയുന്നുണ്ട് ഭയങ്കര സംസാരമാണ് അവൻ എന്താണെന്നറിയില്ല അവൻ്റെ സംസാരം ഒക്കെ മാറിപ്പോയെന്ന രീതിയിൽ സംസാരിക്കുന്നു കേട്ടോ അതിനുശേഷം എന്താ ബി ബി പ്ലസ് ആണ് ബി ബി പ്ലസിനകത്ത് കിച്ചൻ നമ്മളെ ഇന്നലെ ചായ ഒക്കെ എടുത്തതിൽ അനുസരിച്ച് അറിയാൻ തോന്നും അപ്പം ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു കള്ളൻ ഫുഡൊക്കെ അടിച്ചു മറ്റന്നുള്ള തയ്യാറെടുപ്പാണെന്ന രീതിയിൽ ഒരു ഫുഡ് ഒക്കെ രാത്രി കഴിക്കാനുള്ള ഒരിതാണ് കാണിക്കുന്നത് രാത്രിയോ പകലാണെന്ന് തോന്നുന്നു കേട്ടോ അതിനുശേഷം മോർണിംഗ് ആക്ടിവിസി അപ്സര പറയുന്നുണ്ട് അതേ നിങ്ങൾ ഇവിടെ വന്നിട്ട് നാൽപ്പത്തഞ്ച് ദിവസമായി അപ്പം നിങ്ങൾ കുറച്ച് പേർ നന്നായിട്ട് പറയുന്ന ഒരു അഞ്ച് പേരുടെ ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ സ്ത്രീരേഖയാണ് പറയുന്നത് ഇവിടത്തെ ലോകത്ത് ഞാൻ എത്തിപ്പെട്ട് ആദ്യ കുറച്ച് സമയമൊക്കെ എടുത്തു എനിക്ക് ധൈര്യമില്ല ും പറയാൻ പക്ഷെ ഇവിടെ വന്നിട്ടാണ് എനിക്ക് ഓരോന്നും ധൈര്യമായിട്ട് പറയാൻ പറ്റിയത് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അഭിഷേക് ശ്രീമാർ ഞാനിവിടെ അടുത്ത് വാക്ക് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ ആരടുത്ത് കമ്മിറ്റ്മെൻ്റ് ആകില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ ഭയങ്കര പൊളിച്ചെടുക്കും പക്ഷേ എനിക്ക് ആദ്യം വന്നപ്പോൾ ഒമ്പത് നോമിനേഷൻ പിന്നെ യെല്ലോ കാർഡ് കിട്ടി അങ്ങനത്തെ രീതിയിൽ നമ്മുടെ ശ്രീമാർ അവരവർക്കുള്ളതായ അനുഭവങ്ങളാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ജാസ്മിനും പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഞങ്ങൾ നാല് പേര് റസ്മിൻ ആദ്യത്തെ തെറ്റിദ്ധാരണ കാരണം നോറ ഇവിടെ നിന്ന് പോയി പിന്നെ ഗബ്രിയാണ് പക്ഷേ ഇപ്പം എന്നെ ഇവിടെ നിലനിർത്തുന്നത് റസ്മിനാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് ഗബ്രിയല്ല എന്ന രീതിയിൽ ജാസ്മിൻ സംസാരിച്ചു എൻ്റെ പറഞ്ഞാൽ ഞാനിവിടെ ഒരു ബോഡി ആയിട്ടാണ് ലാലേറ്റിന് മുന്നിൽ ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ പവർ ടീമിൽ കയറി പക്ഷേ പവർ ടീമിൽ രണ്ട് പ്രാവശ്യം കയറി എനിക്ക് മനസ്സിലെ ഒറ്റ പവർ റൂമിൽ നിന്ന് പുറത്തിറങ്ങി കളിക്കണം രീതിയിലാണ് അങ്ങനെ രീതിയിൽ അവർ എല്ലാവരും അവരവർക്ക് വന്ന നാൽപ്പത്തഞ്ച് ദിവസം എന്തൊക്കെയാണ് സംഭവിച്ച ആ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് പിന്നെ ഈ റസ്മിനും ജാസ്മിനും തമ്മിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ അതാ ഒളിച്ചു കളി കാണിക്കുന്നുണ്ട് ബി ബി പ്ലസിനകത്ത് ഈ നമ്മൾ കൊച്ചില്ലേ നമ്മൾ കളിക്കത്തില്ല ആ ഋഷി എണ്ണുന്നുണ്ട് എല്ലാവരും പക്ഷേ എല്ലാവരും ഇപ്പം കണ്ടുപിടിക്കും പക്ഷെ നമ്മൾ നന്ദന ഉണ്ടല്ലോ നന്ദനക്കുട്ടി ഋഷിയുടെ കണ്ണ് ഒട്ടിച്ച് സാറ്റേ എന്നും പറഞ്ഞ് ഓടിപ്പോകുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഡാമേജ് പ്രോപ്പർട്ടി ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ നോറ അതിന് അപ്സറെ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അപ്സര വന്ന് സായിയുടെ ഒക്കെ പറയുന്നുണ്ട് നോറെ പ്രോപ്പർട്ടിയെക്കുറിച്ച് പറഞ്ഞെന്ന രീതിയിൽ പക്ഷേ നോറെ പിന്നെ കാണിക്കുന്നു നോറ റൂമിൽ കടന്നിട്ടും എന്താണ് അഹങ്കാരം എന്തെങ്കിലും അവരെക്കുറിച്ച് പോസിറ്റീവോ പറഞ്ഞാൽ അവർക്ക് നന്നായിട്ടിരിക്കും നെഗറ്റീവ് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ഒരൊറ്റ മനുഷ്യൻ ഇവിടെയുള്ള എല്ലാവരും ഭയങ്കര ദുഷ്ടതയുള്ള ആൾക്കാരാണ് അഭിഷേക് അടുത്ത് പറയുന്നുണ്ട് എനിക്ക് അവരുടെ മുഖത്ത് നോക്കി പറയണം എന്ത് അഹങ്കാരം ഉം എനിക്കും എൻ്റെതായ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് പക്ഷേ അവർക്ക് നെഗറ്റീവ് പറഞ്ഞാൽ അവരുടെ മുഖം ഒരുമാതിരി ആക്കി വയ്ക്കും എന്ന രീതിയിൽ അപ്സരെക്കുറിച്ച് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ അപ്സറെ റസ്മിനും കൂടെ സംസാരിക്കുന്നുണ്ട് എനിക്ക് കുറേ ഇതിൻ്റെ അടുത്ത് എങ്ങനെ പറയണമെന്നില്ല ഇവിടെ സൗഹൃദങ്ങൾക്കെല്ലാം ഓക്കെയാണ് പക്ഷേ നീ അധികം അധികമാകരുത് ഇവിടെ അവരുടെ റിലേഷൻഷിപ്പ് ജെനുവൻ അല്ല പക്ഷേ നീ എന്തിനവിടെ പോയി നീ അത്യാവശ്യം കളിക്കുന്നുണ്ട് എനിക്ക് അതിനെ ചോദിക്കാതെ എന്തിനാണ് ഇവരുടെ നടുവിൽ നടുവിൽ ഇവർ ഹസ്ബൻഡ് കയറി പോകുന്ന അറിയത്തില്ല പിന്നെ അപ്സനെയും ഗബ്രിയും സംസാരിക്കുന്നുണ്ട് നീ എന്താണ് ബി ബി അനൗൺസ്മെൻറ്റ് ചെയ്തിട്ട് പോലും നീ വന്നില്ല ആ എൻ്റെ കയ്യിൽ നിന്ന് കളി പോയിരിക്കുകയാണ് അത് ശരിയാണ് നമ്മുടെ മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് ഗെയിം പോയി കഴിഞ്ഞാൽ എല്ലാം പോയെന്ന രീതിയിൽ സംസാരിക്കുന്നു അതിന് ശരിയാണ് സ്കിറ്റാണ് കേട്ടോ അവരൊരു സ്ത്രീധന വീട് എൻ്റെ ഭർത്താവ് എടുത്ത് വീട്ടിൽ നിന്ന് സ്ത്രീധനം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുന്നു അങ്ങനെ തൂങ്ങി മരിക്കാൻ പോകുന്ന രംഗം കാണിക്കുന്നു ഈ സമയം അമ്മയെ ഓർക്കുന്നു അമ്മയെ ഫോൺ വിളിക്കുന്നു മോളെ നീ എന്താണ് നീ ഒന്നും നോക്കണ്ട നിനക്ക് നിറേതായ ഒരു വീടുണ്ട് നീങ്ങ് വാ എന്ന രീതിയിൽ ഒരു അമ്മയും മകളെ തമ്മിലുള്ള ഒരു സ്ത്രീധനപീഡനത്തെക്കുറിച്ച് ചെറിയ സ്കിറ്റാണ് ഇത് കേട്ട് നമ്മളെ നോറയ്ക്ക് വിഷമമാകുന്നു അപ്സരയ്ക്ക് വിഷമമാകുന്നു അഭിഷേക് ജയദേവ് വിഷമം വെച്ച് കരയുന്നു അതെന്താണ് എനിക്ക് മനസ്സിലായില്ല അഭിഷേക് ജയദേവ് അപ്സര നോറക്ക അവരൊക്കെ ഒരു സെക്കൻഡ് ലൈഫിൽ പോകുന്ന വ്യക്തികളാണ് അപ്പോൾ അവർ അവരുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ അവർ അതല്ല ഈ സ്കിറ്റ് അങ്ങനത്തെ ഒരു സ്കിറ്റായിരുന്നു കേട്ടോ നല്ല ഹൃദയഭേദമായ ഒരു എന്താ പറയേണ്ടത് അങ്ങനത്തെ ഒരു സ്കിറ്റാണ് നിങ്ങൾ ഏഷ്യ എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ കാണും കാണുക അല്ലെങ്കിൽ യൂട്യൂബിലേക്കായി കാണുക നന്നായിട്ട് അവർ സ്കിറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെയ്തു അതിനുശേഷം എന്ന് പറയുമ്പോൾ നമ്മളെ ശരണ്യ അതുപോലെ തന്നെ ഗബ്രി ശ്രീ ശ്രീരേഖ ശരണിയെക്കുറിച്ച് ഗബ്ബറി ഒക്കെ സംസാരിക്കുന്നുണ്ട് അതേ ശ്രീരേഖ ജിൻഡോട് പറയുന്നുണ്ട് അവൻ്റെ എന്ന് പറഞ്ഞു അവൻ എന്താ പേനിക്ക് അവനെന്ന് റാപ്പ് സോങ് എഴുതാൻ അവൻ ഉണ്ടായിരുന്നു നല്ല ഡ്രസ്സൊക്കെ ഇട്ടവൻ വന്നു ആക്ച്വലി ശരണ്യെ പറഞ്ഞത് അതിന് ഇന്ന് വെക്കേണ്ടതാണ് പക്ഷേ ഞാനിന്ന് മലപ്പൂർവ്വം വെച്ച് തന്നെയാണ് അവനെന്താണ് അവൻ്റെ എന്ന രീതിയിൽ നമ്മുടെ പിന്നെ ശ്രീരേഖയും മനസിബയും ജിൻഡോയൊക്കെ സംസാരിക്കുന്നത് ഈ സമയം ഗബ്ബി ഒന്നും അറിയാത്ത രീതിയിൽ സുഖം ഉറക്കമാണ് നാളെ എന്തൊക്കെയാണെന്ന് ഒരു പിടിയില്ല ഇന്ന് ഇതൊക്കെയാണ് സംഭവിച്ചത് സിജോ വന്നിട്ടുണ്ട് നമ്മുടെ പവർ റൂം ചലഞ്ച് ടാസ്കിനകത്ത് ഡെൻ ടീം വിജയിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒളിച്ചുകളി നടന്നിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തെ നിങ്ങളെ അനുഭവം പറയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് ഒരു റാപ്പ് സോങ്ങ് നാല്പത്തഞ്ച് ദിവസത്തെ പ്രോഗ്രാം ചെയ്യാൻ അമ്പത് ദിവസം അഞ്ച് ദിവസം ഓരോ കലാപരിപാടികൾ ചെയ്യാൻ ഇതാണ് ഇത്രയുമാണ് ഇന്നത്തെ ദിവസം ബിഗ് ബോസ് വാസനയത്തേക്ക് നടന്നത് വീഡിയോ കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി നാളെ കാണാം ബൈ ബൈ